ഹായ് എവരി വൺ, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ആപ്പറ്റൈസറാണ്, ചിക്കൻ മഞ്ചൂരിയ. ചിക്കൻ മഞ്ചൂരിയ ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു 2 pound ചിക്കൻ എന്ന് വെച്ചാൽ 1 kilo ചിക്കൻ ഡ്രസ് പീസ്, പിന്നെ ബാക്കി ചില്ലി പൗഡറും ഒക്കെ. ഇവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഒരു 1 tablespoon റെഡ് ചില്ലി പൗഡർ, 1 teaspoon കൊറിയൻഡർ പൗഡർ, 1/2 teaspoon ടെർമറിക് പൗഡർ, 2 tablespoon കോൺ ഫ്ലവർ, 1 teaspoon ഓയില്, 1 teaspoon ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇവിടെ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വയ്ക്കാം. ഇനി ഇവിടെ പാൻ ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് വറുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ നമുക്കറിയാം ഇത് ചൂടായിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പീസുകൾ, ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇവിടെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നുവെച്ചാൽ കൂട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 4 minutes നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ 4 minutes ആയിട്ടുണ്ട്, ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്ത് കോരാം. ഇവിടെ ചിക്കൻ എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി പാൻ വെച്ച് ചൂടാവുമ്പോൾ 1 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ഉള്ളി, സബോള ആഡ് ചെയ്യാം. ഇതൊരു ട്രാൻസ്പാരൻ്റ് ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, 2 tablespoon ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്തത് അത് ആഡ് ചെയ്യാം. ഇനി അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. 1 teaspoon സോൾട്ട്, പിന്നെ 1 teaspoon കുരുമുളക് പൊടിച്ചത്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു ചെറിയൊരു കാപ്സിക്കം ബെൽ പെപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തേക്കാം. ഇനി 1 teaspoon സോയാ സോസ് ആഡ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ ഇളക്കണം നമുക്ക്. ഇനി ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 tablespoon സോയാ സോസും ആഡ് ചെയ്യാം. ഇനി ഈ മസാലകളൊക്കെ ചിക്കനിൽ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കാം. അതുപോലെ തന്നെ 1 2 tablespoon വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആവാതിരിക്കാനാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 5 minutes നേരം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം.
അത് കുറച്ചും കൂടി സോയാ സോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊത്തമല്ലി ആഡ് ചെയ്യാം. അത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ മഞ്ചൂരിയ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻജോയ് ആൻഡ് താങ്ക് യു.